ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റെങ്കിലും നേടിയിരിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പറ്റിയ ക്ഷീണം തീർക്കാൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചുമതലകൾ ജനറൽ സെക്രട്ടറിമാർക്ക് വീതിച്ചു നൽകി ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെതിരെ കുമ്മനം രാജശേഖരൻ നൽകിയ ഹർജി പിൻവലിച്ചില്ലെങ്കിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നീളും. ഇക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമാകും തീരുമാനമെടുക്കുക. കേസ് പിൻവലിക്കില്ലെന്ന നിലപാടിൽ കുമ്മനം ഉറച്ചു നിൽക്കുകയാണെങ്കിലും അനുകൂല സാഹചര്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാമെന്ന നിലപാട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. വട്ടിയൂർക്കാവ്, കോന്നി, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിനാൽ വലിയ വിജയ പ്രതീക്ഷ ബി ജെ പിക്കുണ്ട്. അരൂർ, എറണാകുളം, പാലാ മണ്ഡലങ്ങളിൽ നല്ല മത്സരം കാഴ്ചവയ്ക്കാൻ പറ്റുമെന്നും കാവിപ്പട കരുതുന്നു. ദേശീയ രാഷ്ട്രീയ രംഗത്ത് കൈവരിച്ച മുന്നേറ്റമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വി മുരളീധരന്റെ സജീവ സാന്നിധ്യവും ഇടപെടലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലുണ്ടാകും. ആർ എസ് എസ് പ്രവർത്തകർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേഡർമാരെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിന്യസിക്കും. ഇതിനായുള്ള രൂപരേഖ ഉടൻ തന്നെ ആർ എസ് എസ് നേതൃത്വം തയ്യാറാക്കുമെന്നാണ് സൂചന. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയാൽ പോലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അത് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നിലവിൽ നേമത്ത് നിന്നും വിജയിച്ച ഒ രാജഗോപാൽ മാത്രമാണ് ബി ജെ പിയുടെ ഏക MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും പത്തനംതിട്ട, ആറ്റിങ്കൽ, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായാണ് ബി ജെ പി വിലയിരുത്തുന്നത്. ബി ഡി ജെ എസിനെ ഒപ്പം നിർത്തുമെങ്കിലും സീറ്റുകളൊന്നും വിട്ടു നൽകേണ്ടതില്ലെന്നതാണ് തീരുമാനം. ബൂത്ത് തിരിച്ച് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന അഭിപ്രായം ആർ എസ് എസ് നേതൃത്വവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. വട്ടിയൂർക്കാവിൽ കോൺഗ്രസിലെ ശശി തരൂറിനേക്കാൾ 2,736 വോട്ടിന്റെ കുറവ് മാത്രമാണ് കുമ്മനത്തിനുണ്ടായിരുന്നത്. 50,709 വോട്ടുകൾ ഇവിടെ കുമ്മനത്തിന് ലഭിച്ചിട്ടുണ്ട്. ശബരിമല സമരം കത്തി നിന്ന കോന്നിയിൽ 46,506 വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനത്തെത്താൻ സുരേന്ദ്രനും കഴിഞ്ഞിരുന്നു. വീണ ജോർജുമായി 440 വോട്ടിന്റെ വ്യത്യാസമാണ് സുരേന്ദ്രന് കോന്നിയിലുള്ളത്. UDFുമായുള്ള വ്യത്യാസം 3,161 വോട്ടാണ്. മഞ്ചേശ്വരത്ത് ജയിച്ച UDFലെ രാജ്മോഹൻ ഉണ്ണിത്താനുമായി 11,113 വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിലും കാവി പ്രതീക്ഷ വലുതാണ്. രണ്ടാമതെത്തിയ ബി ജെ പി ഇവിടെ 57,104 വോട്ട് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ 89 വോട്ടിന് മാത്രമാണ് ഇവിടെ പരാജയപ്പെട്ടത്. മഞ്ചേശ്വരത്ത് മുൻ MP അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മൂന്ന് മണ്ഡലങ്ങളിലും എന്തായാലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനാണ് ആർ എസ് എസ് നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 6 സീറ്റിൽ അരൂർ സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ്. എന്നാൽ സിറ്റിംഗ് സീറ്റിന് പുറമെ കോന്നി, പാല, എറണാകുളം സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് ഇടതു നീക്കം. വട്ടിയൂർക്കാവിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ ഇപ്പോഴേ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. 2021 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള റിഹേഴ്സലായും വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും ഇടതുപക്ഷത്തിനും ചിന്തിക്കാൻ കഴിയില്ല. സിറ്റിംഗ് സീറ്റായ അരൂരിൽ UDF ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കം നേടിയിരുന്നത്. ഇത് എളുപ്പത്തിൽ മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ചെമ്പട. UDFനാണ് ശരിക്കും ഉപതെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷണമാകാൻ പോകുന്നത്. 6-5 സീറ്റും UDFന്റെ കുത്തക സീറ്റുകളാണ്. 3 കോൺഗ്രസിന്റെയും 1 വീതം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയുമാണ്. പാലായിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് KM മാണി വിജയിച്ചത്. ഇത്തവണ കേരള കോൺഗ്രസിലെ ഭിന്നതയും പുതിയ ഭീഷണിയാണ്. മഞ്ചേശ്വരത്ത് അബ്ദുള്ളക്കുട്ടി BJP സ്ഥാനാർത്ഥിയായാൽ പ്രവചനം അസാധ്യമാകും. തീ പാറുന്ന മത്സരത്തിനാണ് വട്ടിയൂർക്കാവ്, കോന്നി, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ വേദിയാകാൻ പോകുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുക. സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം UDFന് നിർണായകമാണ്. തുടർ ഭരണം ഉറപ്പുവരുത്താൻ മാത്രമല്ല ശക്തി നഷ്ടമായിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇടതുപക്ഷത്തിനും വിജയം അനിവാര്യമാണ്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ക്ഷീണം തീർക്കാനുള്ള ഒന്നാന്തരം ഒരു അവസരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്.